നമസ്കാരം വഖഫ് ബോർഡ് നിയമനത്തിന് പിന്നാലെ വീണ്ടും പിണറായി സർക്കാരിന്റെ മലക്കം മറച്ചിൽ വിഷയം ജെൻഡർ ന്യൂട്രൽ യൂണിഫോമാണ് ഇസ്ലാമിക സംഘടനകൾക്ക് യൂണിഫോം വിഷയത്തിൽ വലിയ ഒച്ചപ്പാടുണ്ടായിരുന്നു എതിർപ്പുണ്ടായിരുന്നു ഒടുവിൽ അവർക്ക് വഴങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരേതരം യൂണിഫോം അടിച്ചേൽപ്പിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ നാവിൽ തേനൂറുകയാണ് ഇക്കാര്യത്തിൽ എന്ത് വേണമെന്ന് സ്കൂളുകൾക്ക് തീരുമാനിക്കാമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് സർക്കാർ മുൻകൈയ്യെടുത്ത് പല സ്കൂളുകളിലും നടപ്പിലാക്കിയ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം പരിപാടിയുടെ ഭാവിയും ഇതോടുകൂടി തൃശങ്കുവിലായി നിയമസഭയിൽ കെ കെ ശൈലജയുടെ സബ്മിഷൻ മറുപടിയായിട്ടാണ് പിണറായി വിജയൻ ഇക്കാര്യം വ്യക്തമാക്കിയത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പി ടി ഐ പ്രതിനിധികളും അധ്യാപകരും വിദ്യാർത്ഥി പ്രതിനിധികളും പരസ്പരം ആലോചിച്ച് ഉചിതമായ യൂണിഫോം തീരുമാനിക്കുകയാണ് വേണ്ടത് എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ഇക്കാര്യത്തിൽ സർക്കാർ പ്രത്യേകം നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടില്ല എന്നും പുറപ്പെടുവിക്കാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത് വസ്ത്രധാരണം ഭക്ഷണം വിശ്വാസം എന്നിവയിൽ സാമൂഹ്യ കടമകൾക്കനുസരിച്ചുള്ള സർവ്വ സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് നേരത്തെ വഖഫ് ബോർഡ് നിയമനം പി എസ് സിക്ക് വിടാനുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടിരുന്നുവെങ്കിലും ഇസ്ലാമിക സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് ഒടുവിൽ പിന്മാറുകയായിരുന്നു അതേ വഴി തന്നെയാണ് ഇപ്പോഴും മുഖ്യമന്ത്രി നിയമസഭയിലാണ് സർക്കാർ ഇക്കാര്യത്തിൽ നിന്ന് പിന്നോട്ടു പോവുകയാണ് എന്ന് തുറന്ന് പറഞ്ഞത് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ജെന്റർ ന്യൂട്രൽ യൂണിഫോം വിഷയത്തിലും മുൻ നിലപാടിൽ നിന്നുള്ള പിന്നാക്കം പോക്ക് ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിനെ നേരിട്ടും അല്ലാതെയും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിച്ചത് പല സ്കൂളുകളിലെയും യൂണിഫോമിലെ മാറ്റം മാതൃകാപരമാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു ഇടത് സർക്കാർ നടപ്പിലാക്കുന്ന വൻ പരിഷ്കാരം എന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടത് പ്രൊഫൈലുകൾ ഇതിനെ വാഴ്ത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇനി എന്ത് പറഞ്ഞു തള്ളുമെന്നറിയാത്ത അവസ്ഥയിലാണ് സൈബർ സഖാക്കൾ മുഖ്യമന്ത്രി സഭയിൽ പുതിയ നിലപാട് പ്രഖ്യാപിച്ചതോടെ സൈബർ ലോകത്തെ ഇടത് പോരാളികളും തൃശങ്കുവിലായി മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മതാരാഷ്ട്ര സംഘടനകളാണ് ജെൻഡർ ന്യൂട്രാലിറ്റി യൂണിഫോമിനെ എതിർത്ത് രംഗത്തെത്തിയത് ഇപ്പോൾ അവരുടെ ഓരം പറ്റി മുഖ്യമന്ത്രി വന്നു എന്ന് മാത്രം സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന ആൺകോയ്മ വ്യവസ്ഥ എന്നിവ സമൂഹ മനസ്ഥിതിയിൽ പരിവർത്തനം ഉണ്ടായാലേ മാറുകയുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് സ്ത്രീകളുടെ മേലുൾപ്പെടെ വസ്ത്രധാരണ രീതി അടിച്ചേൽപ്പിക്കാനുണ്ടാകുന്ന ശ്രമങ്ങൾ ലക്ഷ്യത്തിന് തടസ്സം സൃഷ്ടിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പുതിയ കണ്ടുപിടുത്തം അത്തരം വാദഗതികൾ അംഗീകരിച്ചു കൊടുക്കുന്ന നയം സർക്കാരിന് ഇല്ല സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടെ ജാതി മത ലിംഗ ഭേദമന്യേ അവർ അർഹിക്കുന്ന സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നാണ് സർക്കാർ കരുതുന്നത് ക്ലാസ് മുറിയിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ചിരുത്തണമെന്ന പാഠ്യപദ്ധതി പരിഷ്കരണത്തിലെ പരാമർശവും സർക്കാർ തിരുത്തി കഴിഞ്ഞു ലിംഗ സമത്വ വിവാദത്തിന് പിന്നാലെ പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കരട് സമീപന രേഖയിലെ ചോദ്യത്തിലും മാറ്റം വരുത്തി കഴിഞ്ഞു ക്ലാസുകളിൽ ലിംഗ വ്യത്യാസമില്ലാതെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ചിരുത്തും ഇടകലർത്തിയിരുത്തും എന്നൊക്കെയായിരുന്നു സർക്കാർ വീരവാദം മുഴക്കിയിരുന്നത് ഇതിനെതിരെ മുസ്ലിം സംഘടനകൾ രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെ അതും മാറ്റുകയാണ് പിണറായി സർക്കാർ ഇരിപ്പിടം എന്ന വാക്ക് ഒഴിവാക്കി സ്കൂൾ അന്തരീക്ഷം എന്ന വാക്ക് തിരികെ കയറ്റി പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സമൂഹ ചർച്ചയ്ക്ക് നൽകാൻ എസ് സി ആർ ടി ആണ് കരട് സമീപന രേഖ പുറത്തിറക്കിയത് ഇതിലാണ് ക്ലാസ്സുകളിൽ ലിംഗ ഇരിപ്പിടങ്ങൾ ഒരുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ചോദ്യം ഉയർന്നത് ഇതിന് പിന്നാലെയാണ് ചോദ്യത്തിൽ തിരുത്തൽ വരുത്തിയത് കരട് സമീപന രേഖയിലെ ചോദ്യത്തിൽ നിന്ന് ഇരിപ്പിടമെന്ന വാക്ക് തന്നെ എടുത്തുകളഞ്ഞു പകരം സ്കൂൾ അന്തരീക്ഷം എന്നാക്കി കുട്ടികളെ ലിംഗ വ്യത്യാസമില്ലാതെ ഒരുമിച്ചിരുത്തണമെന്ന നിർദ്ദേശത്തിനെതിരെ വ്യാപകമായ വിമർശനം ഉയർന്നിരുന്നു മുസ്ലിം ലീഗ് ഇതിനെതിരെ രംഗത്ത് എത്തുകയും ചെയ്തിരുന്നു സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ സർക്കാർ നിർദ്ദേശത്തിനെതിരെ രംഗത്തും എത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ കരട് രേഖയിൽ മാറ്റം വരുത്തി സർക്കാർ തലയൊരു അതേസമയം മാധ്യമപ്രവർത്തകൻ ബഷീറിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ശ്രീറാം വെങ്കിട്ടരാമനെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചിരുന്നു